ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയും ഷാരയും കൂടെ കടയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും സി എസും കിരണും വരുന്നത് കാണാം. മോളെ നോക്കി, ആരെ വരുന്നത് നോക്കി. ഓ, ഇന്ന് ആരെ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചോ? അവര് തന്നെ മുന്നിൽ നിൽക്കുന്ന വച്ചാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നീ വാ മോനെ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അയാൾ, എന്നാ മേഡം അഞ്ചു മുഴം പോ എന്നും പറയണം. അഞ്ചു മുഴോ? ഞാൻ തന്നോട് ചോദിച്ചത് 25 മുഴവാ. തനിക്കെന്താ കാത് കെട്ടൂടെ? ഇല്ല മേഡം, 5 മുഴമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ 25 മുഴമെന്നാ പറഞ്ഞത്. ദേ, കാത് കേൾക്കില്ലെങ്കിലേ കാത് കൊണ്ട് ഡോക്ടറെ കാണിക്ക്. അത് കേട്ടത് മേഡം, 25 മുഴമെന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് കാത് കേൾക്കാത്ത കൊണ്ടൊന്നും അല്ല. നിങ്ങൾ 5 മുഴമെന്നാ പറഞ്ഞത്. എനിക്ക് 20 മുഴം കൂടെ കൂടുതൽ വിറ്റുപോകുന്നത് അത്രയ്ക്ക് ലാഭമല്ലേ? അല്ലാതെ അതിവിടെ എടുത്തു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്നും ചോദിച്ചുകൊണ്ട് പൂക്കാരൻ ദേഷ്യപ്പെടുക. ആ, എന്നാൽ താൻ 25 മുഴം എടുക്ക്, അവിടെ നിൽക്ക് കുറച്ചു തരാം. ഞാൻ സാർമാർക്ക് പൂ കൊടുക്കട്ടെ. എത്ര മുഴം സാർമാരെ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടത് വേണ്ട വേണ്ട, അവരല്ലേ ആദ്യം വന്നത്, അവർക്ക് ആദ്യം കൊടുക്ക്, അവർ മേടിച്ചോട്ടെ എന്നും പറയുക. ഈ സമയം സരയുന്നുള്ള 25 മുഴം പൂ എടുക്കുക. അപ്പോഴേക്കും സി എസ് അടി മുതൽ മുടി വരെ നോക്കുവാണ് സരയുനെ. അപ്പൊ സരയു വൃത്തികെട്ടവന്റെ നോട്ടം കണ്ടില്ലേ, മകനേക്കാളും ഫ്രോഡാ അച്ഛൻ. പെണ്ണുങ്ങളെ കണ്ട അവനൊന്നും സഹിക്കുന്നില്ല എന്നും മനസ്സിലാലോചിക്കുകയാണ്. അപ്പൊ സി എസ് ചോദിക്കുക, ഇതാണോടി നിന്റെ ഓണക്കോടി? ആ അതെ, എന്റെ അമ്മ മേടിച്ചെന്ന ഓണക്കോടിയാ. എന്റെ അമ്മ എനിക്ക് സ്നേഹത്തോടെ മേടിച്ചെന്നതാ. ഓ, ആ അതറിയാം, നിന്റെ അമ്മ നിനക്ക് മേടിച്ചെന്ന ഓണക്കോടി തന്നെയാ എന്നും നമ്മുടെ സി എസ്. ഈ സമയം ആ സാരി കണ്ട നല്ല വില തോന്നിക്കുമല്ലോടി, 10-40,000 രൂപ വരെ വില വരുന്ന സാരിയെന്ന് തോന്നുന്നു. അത് കേട്ടതും ആ ഇതിത്രേ ഉള്ളൂ, എന്നാലേ എൻ്റെ മനുവേട്ടൻ മേടിച്ചെന്ന സാരിക്കേ 1.5 ലക്ഷം രൂപയാ. 1.5 ലക്ഷം രൂപയുടെ സാരിയാ എൻ്റെ മനുവേട്ടൻ എനിക്ക് മേടിച്ചെന്നത്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടതും അത് കണ്ടാലൊന്നും ഞങ്ങൾക്കൊന്നും തോന്നില്ല. പിന്നെ ഈ സാരി കണ്ടപ്പോ എവിടെയോ കണ്ട പോലെ ഒരു തോന്നല്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, കേരള സാരി ആവുമ്പോ എല്ലാ കടകളിലും ഉണ്ടാവും, അതിപ്പോ എവിടെ കണ്ടു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാ. ഈ സമയം കിരണിനോട്, എടാ നീ എന്തായാലും തോക്കുവടാ, നിന്നെ ആ പ്രകാശനും മോനും തോൽപ്പിച്ചു എന്ന് എനിക്കറിയാം ലേലം പിടിച്ചപ്പോ. അത് കേട്ടതും ലേലത്തിൽ എന്നും ജയിക്കണമെന്നും പറഞ്ഞല്ല ഞങ്ങൾ പോകാറ്, മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾക്കത് വലിയ തോൽവിയായിട്ട് തോന്നിയിട്ടുമില്ല. എടാ, നിനക്കിനി തോൽവിയുടെ നാളുകളായിരിക്കും. നിന്റെ ഭാര്യ കല്യാണി ഒരു ഇതിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടല്ലോ, അവിടെ പോയി അവള് തോറ്റുപോവടാ. ദേ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, എന്റെ ഭാര്യ തോക്കോ ജയിക്കോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അതിൽ ഇടപെടണ്ട. ഇടപെടുവടാ, ഇടപെടും. ഹാ, എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ, ഈ ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാ നിന്റെ അച്ഛൻ. സകല വൃത്തികേടുകളും അയാളുടെ കയ്യിലുണ്ട്. അത് കേട്ടതും അപ്പൊ നീയോ നിന്റെ അച്ഛനോ? ദേ, പറയടി പറയടി, എന്താ പറയണ്ടെന്ന് വെച്ചാ നീ പറഞ്ഞോ? നീ എന്നെ വൃത്തികെട്ടവനെന്നെങ്ങാനും പറഞ്ഞാല് ഞാൻ നേരെ നിന്റെ വീട്ടിലേക്ക് വരും, എന്നിട്ട് ലോകത്തരികടയായ വൃത്തികെട്ടവനായ നിന്റെ തന്തയെ ഞാൻ എടുത്തിട്ട് പെരുമാറും. അങ്ങനെ പെരുമാറി കഴിയുമ്പോൾ അവനെല്ലാ സത്യങ്ങളും തുറന്നു പറയും. നീ ആരുടെ മകളാണെന്നും എന്താണെന്നും നിന്റെ അച്ഛന്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ ഇവിടെ ചിലവർക്കറിയാം. പിന്നെ ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ ഇവിടെ നിന്നും പോകാൻ നോക്ക്. ഹാ, നീ എന്ത് ചെയ്യുന്നാടാ, എന്ത് പറയുന്നാടാ, നീ എന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലടാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ലടാ. നിന്റെ തോൽവി തുടങ്ങിക്കഴിഞ്ഞു, നിന്റെ അച്ഛനാ ലോക വൃത്തികെട്ടവൻ, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതും സംസാരിക്കുന്നതും. പെണ്ണുങ്ങളെ കണ്ട നിങ്ങളൊക്കെ കണ്ണു തള്ളും എന്നൊക്കെ പറഞ്ഞ് സരയു കുറ്റപ്പെടുത്തുക. അത് കേട്ടതും മോളെ, വേണ്ട മോളെ, എന്തിനാ വെറുതെ ഇവരുടെ മെക്കിട്ട് കയറുന്നേ? അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഇവമ്മ ഇവന്റെ വർത്തമാനം കേട്ടില്ലേ? എന്തായാലും ഞാൻ രാഘുവ, ആ കല്യാണി എന്ന് പറയുന്നവള് അവള് തോറ്റുപോകും. അവൾ ഇന്ന് പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ ഉറപ്പായിട്ടും തോക്കും. ആ ഒരു ഇതിൽ അവൾ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇതാക്കുക. ഹാ, എടാ നീ നോക്കിക്കോ, അവള് തോറ്റു കഴിഞ്ഞാലേ നീ അവള് ജയിച്ചു കഴിഞ്ഞാലേ നീ എന്റെ പേര് മാറ്റി കിട്ടോ എന്നും പറഞ്ഞ് സരയു പോകാനിറങ്ങുമ്പോ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് കിരൺ വിളിക്കുക. എന്താടാ? ആ അല്ല, ആ പേരും കൂടെ ഒന്ന് പറഞ്ഞില്ല. ഞാൻ നിന്നെ എന്ത് പേരാ വിളിക്കേണ്ടത്? എന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അതിന് കല്യാണി എന്ന് പേരിട്ടാനായിരുന്നു. അവളെങ്ങാനും ജയിച്ചാ നീ എനിക്ക് ആ പേരിട്ടോ എന്നും സരയു. അത് കേട്ടതും എടി, എന്റെ കല്യാണി ജയിച്ചാലേ ഞാൻ നിന്നെ ആ പേര് ഒരിക്കലും വിളിക്കില്ല, കാരണം അതിനുള്ള അർഹത നിനക്കില്ലടി. എന്റെ കല്യാണി മിടുക്കിയ, അവളെ പോലെ യോഗ്യത നിനക്കുണ്ടോ? സകല നാറികളുടെയും പിന്നാലെ നടക്കുന്ന ഒരച്ഛനാ നിന്റേത്.
അതേ സ്വഭാവം നിനക്കും കിട്ടിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും പിന്നിൽ നടന്ന് പിടിക്കൂടുന്ന നിന്റെ അച്ഛൻ. ആ അച്ഛനെ, ആ അച്ഛൻ്റെ മകളായ നിനക്ക് നിനക്കും ഒരുപാട് കുറ്റങ്ങളുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താടാ നീ എന്ത് പറയുമെന്നാടായി പറയുന്നേ? പറയൂടി, എല്ലാം ഞാൻ വിളിച്ചു പറയും. അതെ, മകളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളും അനുഭവിക്കും. അത് കേട്ടത് മോളെ, വാ മോളെ, ഇവിടെ നിന്നാ ശരിയാവില്ല, വരാനല്ലേ പറഞ്ഞത്. ഇവൻ പറയുന്ന വർത്താനം കേട്ടില്ല അമ്മേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് 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 ഉറപ്പുണ്ട് ആ കല്യാണി തോക്കും. സാരല്ലടി, അത് ഞാൻ അങ്ങ് സഹിച്ചു, മിണ്ടാതെ പോകാൻ നോക്ക് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും സരയുനെയും വിളിച്ചുകൊണ്ട് ശാരി അവിടെ നിന്ന് ബലമായിട്ട് പോകും. അപ്പൊ എത്ര മണം പോവാണ് സാറേ? പൂവിലും ഞാൻ ലേലം വിളിക്കുന്നൊന്നുമില്ല, കുറച്ചും എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മേടിക്കണം ആ പൂവ്. ഈ സമയം ശാരിയും സരയും അങ്ങ് പോകുമ്പോ സരയു എന്താ അമ്മേ അവന്റെ മുഖത്ത് നോക്കി ഇനിയും കുറച്ച് വർത്താനോടെ പറയാൻ തോന്നുന്നു. വേണ്ട മോളെ, വെറുതെ അവരോടൊന്നും മുട്ടണ്ട, വാ നമുക്ക് പോകാം, അല്ലെങ്കിൽ തന്നെ ഇവരോടൊന്നും മുട്ടിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ശാരി സരയുനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം കിരണിനോട് CS, മോനെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരോടൊന്ന് പോവുക. അപ്പൊക്കെ പൂക്കച്ചവടക്കാര്, ഹോ എന്തായാലും അവർ രണ്ടുപേരും വഴക്കിട്ടതുകൊണ്ട് നമ്മുടെ കച്ചവടം ഇന്ന് ഓണത്തെ പോലെയായി അല്ലടാ. ആ അതെ, സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം കിരൺ ചോദിക്കുക, എന്താച്ചാ എന്തുപറ്റി? എടാ മോനെ, സരയു ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, അത് താര സരയുവിന് വേണ്ടി മേടിച്ച സാരിയാടാ. ഏയ് അതങ്ങനെ അച്ഛനറിയാം? ഇല്ലടാ, അത് മേടിച്ചു കൊടുത്തത് ഞാനല്ലേ, അവളുടെ കയ്യിൽ ഞാനാണ് ആ സാരി മേടിച്ചു കൊടുത്തു വിട്ടത്. 10,000-40,000 രൂപ വില വരുന്ന ആ സാരിയാണ് സരി ഉടുത്തിരിക്കുന്നതും. എനിക്കിപ്പോൾ ഉറപ്പായി ആ താരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. ഇവളുമാരെന്തോ ചെയ്തിട്ടുണ്ട്, താരയെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അവളെ അടിച്ചു വീഴ്ത്തി അവളെ റോട്ടി കൊണ്ടിട്ടിട്ട് ആ സാരി എടുത്ത് സരയുവിന് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുക. വെറുതെ വിടാൻ പാടില്ലടാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഉത്രാട ദിനത്തിൽ സരയുവിനെ കാണാൻ പോയ താരയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് അവരുടെ വീട്ടിൽ നിന്നും തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം അവൾക്ക് എന്താ പറ്റിയെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു, അമ്മയോ മോളോ താരയെ അപകടപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് അവളിപ്പോ കോമയിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് CS ടെൻഷൻ ആവുക. ഈ സമയം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോടത് ചോദിക്കും, അവരെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് അവരോട് ചോദിക്കാം. അവര് പറയുമല്ലോ സത്യം പറഞ്ഞില്ലെങ്കിൽ അവരുടെ പല രഹസ്യങ്ങളും. ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുമോ അച്ഛാ? അച്ഛൻ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോണെടുത്ത് ഷാരിയെ വിളിക്കുകയാണ്. വിളി വന്നപ്പോൾ തന്നെ ഷാരി കിരണിനെ കാണാനെത്തി. അത് കേട്ടത് കണ്ടതും കിരൺ ചോദിക്കുക, ഓണത്തിന് സരയു എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സാരി നിങ്ങൾ സരയുവിന് സമ്മാനമായിട്ട് കൊടുത്താണോ? അതെ മോനെ, ഞാനാണ് അവൾക്ക് ഓണക്കൊടി എടുത്തു കൊടുത്തത്, ഞാൻ തന്നെ എടുത്തു കൊടുത്തത്. നിങ്ങളല്ല എടുത്തു കൊടുത്തത്, സരയുവിൻ്റെ സ്വന്തം അമ്മ. സത്യം പറ, സരയുവിൻ്റെ അമ്മ താരയാൻ്റി എടുത്തു കൊടുത്ത സാരിയാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. താരയാൻ്റിയുടെ തലയ്ക്കടിച്ച് റോട്ടി കൊണ്ടുവന്നിട്ട് നിങ്ങളാണോ? അയ്യോ അല്ല മോളെ, മോനെ ഞങ്ങളങ്ങനെയും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ സാരി നിങ്ങൾ മേടിച്ച കടയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ മേടിച്ചത്. ഓണക്കോടിയല്ലേ മോനെ, കേരള സാരിയല്ലേ മോനെ, എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുമല്ലോ. മോൾക്ക് ചേരുന്ന കൊണ്ടാണല്ലോ ഞാൻ അങ്ങനത്തെ സാരി മേടിച്ചത്. അല്ലാതെ അത് താര കൊണ്ടുവന്ന സാരിയൊന്നും അല്ല മോനെ. അത് കേട്ടതും അതെ, താരയാൻ്റി മേടിച്ച സാരിയല്ല, എൻ്റെ അച്ഛൻ താരയാൻ്റിയുടെ കയ്യിൽ മേടിച്ചു കൊടുത്തു വിട്ട സാരിയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംശയവും, ആ സാരി എൻ്റെ അച്ഛൻ മേടിച്ചത് തന്നെയാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു? അവിടെ സാരിയുമായി വന്ന താരയാൻ്റിയെ നിങ്ങൾ കൊന്നോ? ഇല്ല മോനെ, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റും മോനെ? സ്വന്തം മോളെ കാണാൻ വന്ന ആ പാവ അമ്മയെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കളി മാറും. നിങ്ങളും നിങ്ങളുടെ മരുമോനും മോളും നിങ്ങളുടെ ഭർത്താവും ഒക്കെ പിന്നെ അനുഭവിക്കും. മോനെ, എൻ്റെ മരുമോൻ ഒന്നും പറയരുത്, ഞങ്ങൾക്കിടയിലേക്ക് വന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ, വേറൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല മോനെ. അത് കേട്ടത് ഓ ആയിക്കോട്ടെ, നിങ്ങളുടെ മരുമകൻ പുണ്യാളനായിരിക്കാം, പക്ഷേ ബാക്കിയുള്ള 3 ക്രിമിനലുകളാണല്ലോ. താരയാൻ്റിക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല നിങ്ങളെ. ഞാനും എൻ്റെ അച്ഛനും നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഓണക്കോടിയുമായി നിങ്ങളുടെ വീട്ടിലെത്തിയ താരയാൻ്റിയെ തലയ്ക്കടിച്ച് നിങ്ങൾ കോമയിലാക്കി. എന്തോ പറ്റിയിട്ടുണ്ട് അവിടെ, നടന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അറിയാലോ. സത്യങ്ങളെല്ലാം സരയു അറിയുന്ന ആ നിമിഷം നിങ്ങളെ അവൾ കുറ്റപ്പെടുത്തും, നിങ്ങളെ അവൾ തള്ളിക്കളയും. അങ്ങനൊരു ദിവസം വേണോ മോനെ? സത്യം ഞാൻ പറയുന്നേ, ഞാൻ താരയെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അതല്ല എന്തെങ്കിലും ചെയ്തിട്ട് ആ മരുമകൻ്റെ കൂടെ അമേരിക്കയ്ക്ക് മുങ്ങാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. നിങ്ങളെ ഈ ഭൂമിയുടെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും നിങ്ങളെ ഞങ്ങൾ കണ്ടുപിടിച്ച്
ദാ പോലീസിൽ കൊടുത്ത് പിടിച്ചു കൊടുത്തിരിക്കും. അതുകൊണ്ട് താരയാണ്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. യഥാർത്ഥ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഉറപ്പായിട്ടും വെറുതെ വിടില്ല ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ, സത്യമായിട്ടും മോനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക. കിരൺ പോയി കഴിഞ്ഞതും ശരി പേടിച്ച് വരച്ച് നിൽക്കുക. ഈശ്വര, ഞാൻ ആ സാരി സരയുന് കൊടുത്തത് തെറ്റായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഈ സമയം ശാരി നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ അമ്മേ, അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്? മോനെ ആകെ കുഴപ്പമായടാ, എന്താ എന്തു പറ്റി? ആ കിരണ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? അത് സരയുന് ഓണക്കോടി കൊടുത്തായിരുന്നല്ലോ. ആ അമ്മ മേടിച്ച സാരിയല്ലേ അത്? അല്ല മോനെ, അത് അന്ന് ആ താര കൊണ്ടുവന്ന സാരിയാണ്. അത് വില കൂടിയ സാരിയായിരുന്നു, ഒരു 10-40,000 വില വരുന്ന സാരി. ആ സാരി സ്റ്റോർ റൂമിൽ കിടന്നുവെച്ചുകൊണ്ട് ഞാൻ അതെടുത്ത് മോൾക്ക് കൊടുത്തു. ഓണമായിട്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല മോൾക്കൊന്നും മേടിക്കാൻ, അതുകൊണ്ടാണ് അത് മോൾക്ക് കൊടുത്തത്. അത് കൊടുത്തോണ്ട് മോളിന്ന് അമ്പലത്തിൽ പോയായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു ഒപ്പം. പൂക്കടയിൽ വെച്ച് കിരണും ചന്ദ്രസേനനും അത് കണ്ടു. ആ സാരി ചന്ദ്രസേനനാണ് താരയുടെ കയ്യിൽ മേടിച്ചു കൊടുത്തു വിട്ടേന്ന്. ഷേ, അമ്മ എന്ത് മണ്ടത്തരവ് കാണിച്ചത്! അവൾക്കൊരു 1.5 ലക്ഷം രൂപയുടെ സാരി ഞാൻ മേടിച്ചു കൊടുത്തതല്ലേ, പിന്നെ അമ്മയായിട്ട് എന്തിനാ ഓണക്കോടി കൊടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്? എനിക്കറിയില്ലായിരുന്നല്ലോ മോനെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? ദാ എനിക്കറിയില്ല. ഈശ്വരന്മാരെ, അല്ല അമ്മ എന്തിനാ താരയാണ്ടി വരുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? താരയെന്ന് പറയുന്ന ആ സ്ത്രീ അത് സരയുനൊരു സാരി കൊടുത്തു എന്ന് കരുതി എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ല അമ്മ അവരെ പേടിച്ച് നിന്നെ തള്ളിവിട്ടത് എന്നൊക്കെ മനോഹർ ചോദിക്കുക. അത് കേട്ടതും അത് പിന്നെ മോനെ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളാ സരയും, അത് അവളുടെ മോളാണെന്ന് പറയുമ്പോൾ ഏതൊരമ്മയ്ക്ക് സഹിക്കോ എന്നും ഷാരി അത് കേട്ടതും, ആ എന്നാ പിന്നെ അമ്മയും മോളും കണ്ടോട്ടെ. അപ്പൊ ഷാരി ഞെട്ടി, മോനെന്താ പറഞ്ഞേ? അമ്മയും മോളൂന്നോ? ഹാ, അമ്മ സരയോ അവരുടെ മകളാണെന്നല്ലേ അവള് അവർ കരുതിയിരിക്കുന്നേ. അങ്ങനെ തന്നെ കണ്ടോട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അവരെന്തൊക്കെ പറഞ്ഞാലും സത്യമല്ലാതാകില്ലല്ലോ അമ്മ. അമ്മ നൊന്ത് പ്രസവിച്ച മകള് അമ്മയുടെ മകള് തന്നെയാ, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ മനോഹർ പറയാ. മോനെ എന്നാലും ഈ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ദേ എന്തായാലും അമ്മ സൂക്ഷിച്ചോ, അമ്മയായിട്ട് തന്നെ തെളിവ് അവരുടെ കയ്യിൽ കൊണ്ട് ഇട്ടു കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ആ താരയെ എവിടെയെങ്കിലും റോഡരികിൽ കൊണ്ടിട്ടാ, എന്തെങ്കിലും ഒരു ഇത് നമുക്ക് രക്ഷപ്പെടാമെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മൾ തന്നെ കള്ളൻ നേരിട്ട് കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മളെ പിടിക്കപ്പെടുമോ അമ്മേ എന്നൊക്കെ ചോദിച്ച് മനോഹർ ടെൻഷനാകും. എനിക്കറിയില്ല മോനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മനോഹർ ഷാരിയോട് പോയിക്കോളാൻ പറയുക. അങ്ങനെ ഷാരി, എന്നാൽ ശരി മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോവാം. ആ ശരി അമ്മ, ഞാൻ നോക്കട്ടെ എന്നും പറയുക. അപ്പം ഷാരി അങ്ങ് പോവുക. ഷാരി പോയി കഴിഞ്ഞതും ഇക്കണക്കിന് പോയ അമേരിക്കയിലേക്കല്ല, സത്യം അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും മോളും അമ്മയും കൂടെ പരലോകത്തേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാ. അതിനു മുമ്പ് ഇവരുടെ ഇടയിൽ നിന്നും എസ്കേപ്പ് ആവണം എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് CS-നെയും കിരണിനെയുമാണ് കാണിക്കുന്നത്. എന്നാലും ഉത്രാട ദിനത്തിൽ അവിടെ പോയ താരയ്ക്ക് എന്ത് സംഭവിച്ചു? തിരുവോണത്തിന് നമ്മുടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞതാ പാവം. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, നമ്മളെ ഒന്നും ഓർമ്മയില്ലാതെ കോമയിൽ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കിരണെ, എനിക്കത് കാണുമ്പോൾ സങ്കടം വരുന്നടാ. എന്ത് ചെയ്യാനാ അച്ഛാ? അത് ആൻറ്റിയുടെ വിധി, ആൻറ്റിയോട് പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്, എന്നിട്ടും ഒറ്റയ്ക്ക് പോയതാ. എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി സാരിയുമായി പോയ താരയെ പിന്നിൽ നിന്നും തലയ്ക്കടിച്ചിട്ടുണ്ടാവോ എന്നും ചോദിക്കുകയാണ് കിരൺ. അതെ, അങ്ങനെയാണെങ്കിൽ അത് സരയുവേ ചെയ്യുള്ളൂ അച്ഛാ, കാരണം സരയുവിനാണ് എടുത്തുചാട്ടവും ക്രിമിനൽ ബുദ്ധിയും കൂടുതലുള്ളത്. അവളെ ഇതൊക്കെ ചെയ്യൂ, അവളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഏയ്, ഇപ്പം ഷാരിയും ചെയ്യും മോനെ, അവൾക്കും ഉണ്ട് എടുത്തുചാട്ടവും ക്രിമിനൽ ബുദ്ധിയും. അത് മാത്രമല്ല, സരയു അവളുടെ മകളാണ് എന്നുള്ള സത്യവും അവൾക്കറിയാം. സത്യം അറിഞ്ഞ അമ്മ മകളെന്നും പറഞ്ഞുകൊണ്ട് വന്ന സ്വന്തം അമ്മയെ തല്ലി. ചിലപ്പോൾ തല്ലില് അവളുടെ ബോധം പോയി, അവള് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കോമയിലായി. പക്ഷേ ഇത് വെറുതെ വിടരുത് മോനെ, അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, താരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയണം. അതുകൊണ്ട് തിരുവോണത്തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്കെല്ലാം ഒന്ന് അന്വേഷിക്കാം താരയ്ക്ക് എന്താ സംഭവിച്ചതെന്നും ഓണക്കോടിയുമായി ഉത്രാട ദിനത്തിൽ സരയുവിൻ്റെ വീട്ടിലെത്തിയ താരയെ ആരാണ് തല്ലിയതെന്നും
അവൾക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ നമ്മൾ അന്വേഷിക്കും, കണ്ടുപിടിക്കും. താരയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ അത് സഹിക്കാനാകില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കുക. ആ ശരി അച്ഛാ, ഈ തിരുവോണ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്ന് അന്വേഷിക്കാം, താരയാണ്ടിക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞ് ആ കിരൺ ഇങ്ങനെ വാക്ക് കൊടുക്കണം. ആ വണ്ടിയിൽ പൂവിരിപ്പുണ്ടല്ലോ, പെണ്ണുങ്ങളൊക്കെ അകത്തുണ്ട്, പൂ എടുത്തോണ്ടൊന്ന് വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും കൊടുക്കടാ. ശരി അച്ഛാ എന്നും പറഞ്ഞ് കിരൺ ഓടിപ്പോയി. കാറിന്റെ ഡോർ തുറന്ന് മുല്ലപ്പൂവായിട്ട് വരികയാണ്. എന്നിട്ട് സി എസിനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, താരയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായ ശാരിയെയും സരീവരെയും കിരണും സി എസും വെറുതെ വിടില്ല. രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യവുമായിട്ട് സി എസിന് എന്തൊക്കെ ചെയ്യും? അതിനിടയിൽ കല്യാണി സമ്മാനം മേടിച്ചാൽ തൻ്റെ പേര് മാറ്റി വിളിച്ചോ എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ സരയു. അതുപോലെ സരയുവിൻ്റെ പേര് മാറ്റി വിളിക്കാൻ കിരണിന് പറ്റുമോ, അതെ കല്യാണി സമ്മാനം മേടിക്കോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.